മലപ്പുറം ചങ്ങരംകുളം കൊക്കൂർ മസ്ജിദ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വില്ലേജ് ഓഫീസർ തടഞ്ഞതായി പരാതി. അബ്ദുൾ വഹാബ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കൊക്കൂർ മസ്ജിദ് റോഡിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. ഈ റോഡിൻ്റെ ആവശ്യത്തിനായി മണ്ണിടിച്ചെത്തിക്കുന്നുവെന്ന ഫോൺ കോൾ ലഭിച്ചു എന്ന പേരിലാണ് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിൻ്റെ ആവശ്യത്തിനായി ഒരു ലോഡ് മണ്ണ് പോലും ഇവിടേക്ക് എത്തിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് വിദ്യാലയമായ കൊക്കൂർ സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വഴിയാണിത്. പ്രദേശവാസികൾക്ക് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കാവുന്ന റോഡ് കൂടിയാണിത്. പ്രദേശത്തെ വിദ്യാലയത്തിലേക്കും മസ്ജിദിലേക്കുമുള്ള വഴിയുടെ നിർമ്മാണമാണ് ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊക്കൂർ പ്രദേശത്തെയും കൊക്കൂർ ഹൈസ്കൂളിനെയും പൗട്ടപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ജോലിക്കാരൊക്കെ യാത്ര ചെയ്യുന്ന നടന്നു പോകുന്ന കാലങ്ങളായിട്ടുള്ള ഒരു റോഡാണ്. പഞ്ചായത്തിൻ്റെ ആലങ്കോട് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതുമാണ്. അത് മുഖേന ഞങ്ങൾക്ക് പി വി അബ്ദുൾ വഹാബ് എം പി ഇവിടെ ഒരു സ്വകാര്യ സന്ദർശനത്തിന് വന്നപ്പോൾ ഞങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹം 5 ലക്ഷം രൂപ ഈ റോഡിൻ്റെ നവീകരണത്തിനായി പാസാക്കി തരികയും ചെയ്തു. റോഡിൻ്റെ ഇരുവശങ്ങളിലും പാടശേഖരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൈഡ് ഭിത്തി കെട്ടിയാൽ മാത്രമേ റോഡ് സുരക്ഷിതമായി നിൽക്കുകയുള്ളൂ. എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് സൈഡ് ഭിത്തി നിർമ്മാണത്തിന് കൂടി തുക തികയാത്തതിനാൽ നാട്ടുകാർ പിരിവെടുത്താണ് സൈഡ് ഭിത്തി കെട്ടിയത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എൻ ലൈറ്റ് ന്യൂസ്, ചങ്ങരംകുളം.